പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈത് സ്പെഷ്യൽ ഡിസേർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റിയായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസേർട്ട് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ നാല് കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷുനട്ട് ഉണക്കുമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം ക്യാഷുനട്ട് ഉണക്കുമുന്തിരി വറുത്തെടുത്ത് അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച ബ്രെഡെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാത്ത രീതിയിൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞൊന്നും പോവാതെ ബ്രെഡ് നല്ല പോലൊന്നും മുരിഞ്ഞ് കിട്ടണം അപ്പോഴാണ് നമ്മുടെ ഡെസേർട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ച എല്ലാ ബ്രെഡും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽ നന്നായിട്ട് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഈ പാലിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് കുറുകി വരുന്നത് വരെ എടുക്കാതെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കസ്റ്റാർഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാൻ ലാസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ താ നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും ഒന്ന് കുറുകി വരും ഒന്ന് തണുത്ത് വന്ന ശേഷം പാലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും മിക്സ് ഒരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച എല്ലാം വെച്ച് കൊടുക്കുക ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റിവെച്ചിരുന്ന കാഷിനെട്ട് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുക കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തതും കുറച്ച് ടൂറ്റി ഫ്രൂട്ടിയും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അതല്ലാതെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ ഈ ബ്രെഡെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടും ആ സമയത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം